മലയാളികളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു കൊല്ലം സുധി. മിമിക്രി വേദികളിൽ നിന്നും ടെലിവിഷൻ പരിപാടികളിലും സിനിമകളിലുമെല്ലാം സജീവമായി മാറിയ താരം. സ്റ്റാർ മാജിക്കിലൂടെയാണ് സുധി മലയാളികളുടെ വീടിലേക്ക് എത്തുന്നത്. തങ്ങളെ എന്നും ചിരിപ്പിച്ചിരുന്ന സുധിയുടെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും മലയാളികൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. സുധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടനും മിമിക്രി താരവുമായ നസീർ സംക്രാന്തി. സുധി മരിക്കുന്നതിൻ്റെ തലേന്ന് തനിക്ക് വന്നൊരു കോളിനെ കുറിച്ചാണ് നസീർ സംക്രാന്തി ഒരു പ്രമുഖ മാഗസീനിൽ എഴുതിയത്. സുധി സുഖമില്ലാതെ ആശുപത്രിയിലാണല്ലോ എന്ന് ചോദിച്ചായിരുന്നു നസീർ സംക്രാന്തിക്ക് കോൾ വരുന്നത്. എന്നാൽ ആ സമയത്ത് റിഹേഴ്സൽ ക്യാമ്പിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് സുധിയുടെ മരണ വാർത്തയിലേക്കാണെന്നാണ് നസീർ സംക്രാന്തി പറയുന്നത്. സുധിയുടെ അപകടം നടന്നതിൻ്റെ തലേന്ന് എനിക്ക് പരിചയമില്ലാത്ത ആരോ വിളിച്ചു, ചേട്ടാ കൊല്ലം സുധി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് താമസിക്കുന്ന ഞാൻ അറിയണ്ടേന്ന്. സുധിയെ വിളിച്ച് നീ ആശുപത്രിയിലാണോ എന്ന് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചില സുഹൃത്തുക്കളെ വിളിച്ചു. സുധി ഏതോ പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണെന്ന് മനസ്സിലായി എന്നും നസീർ സംക്രാന്തി പറഞ്ഞു. പിറ്റേന്ന് എനിക്ക് മഴവിൽ മനോരമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. രാത്രി വൈകി നല്ല ക്ഷീണത്തോടെ കിടന്നുറങ്ങി. അതിരാവിലെ ഉറക്കത്തിനിടയിലാണ് ആ വാർത്ത അറിയുന്നത്. കേട്ടപ്പോൾ തന്നെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. സുധി എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു. കഴിഞ്ഞ മാസം സൗദി അറേബ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് പരിപാടിക്ക് പോയിരുന്നുവെന്നാണ് നസീർ പറയുന്നത്. യാത്രകളിലാണ് കുടുംബകാര്യങ്ങളും മറ്റ് വിശേഷങ്ങളും ഒക്കെ വിശദമായി സംസാരിക്കുന്നത്. പലപ്പോഴും അവൻ്റെ വിഷമങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇന്ന് പക്ഷേ ഒരുപാട് കാലമായി തുഴയുന്ന വഞ്ചി കരകണ്ടു തുടങ്ങുന്ന സന്തോഷത്തിലായിരുന്നു. 5 സെന്റ് സ്ഥലം, അതിലൊരു ചെറിയ വീട്, മക്കളുടെ പഠനം, ഇതൊക്കെയായിരുന്നു അവൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെന്നാണ് താരം ഓർക്കുന്നത്. ആദ്യം കാണുന്നവരോട് പോലും വളരെ കാലത്തെ സൗഹൃദമുണ്ട് എന്ന രീതിയിലാണ് സുധി ഇടപെട്ടിരുന്നത്. ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ എന്നോട് പങ്കുവയ്ക്കാൻ കാരണം ഞാനും അതേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്ന ആളാണല്ലോ, അതുകൊണ്ടാകാം. വിദേശത്ത് പോകുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങുമെന്നല്ലാതെ സ്വന്തമായി അവനൊന്നും വാങ്ങാറില്ലായിരുന്നു. പുതിയ ഡ്രസ്സിൻ്റെ മണമടിച്ചാൽ എനിക്ക് തലവേദന വരുമെന്നൊക്കെ പറയും. അതുകൊണ്ടാകാം സുധിയുടെ മൃതദേഹത്തിൽ പുതിയ കോട്ടും സ്യൂട്ടും ഒക്കെ അണിയിച്ചപ്പോൾ അവൻ്റെ ഭാര്യ ചോദിച്ചത് പതിവില്ലാതെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആദ്യ ഭാര്യ പിരിഞ്ഞു പോകുമ്പോൾ കുഞ്ഞിന് 1.5-2 വയസ്സാണ് പ്രായം. കുഞ്ഞിന് 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് സുധി പിന്നെ വിവാഹം കഴിച്ചത്. ആ വിവാഹം അവന് വലിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു. സുധിയെക്കുറിച്ച് ഒരുപാട് ഓർക്കാനുണ്ട്. എങ്കിലും കൊല്ലം സുധി കോട്ടയം മെഡിക്കൽ കോളേജിൽ സുഖമില്ലാതെ കിടക്കുകയാണോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചതാരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് നസീർ സംക്രാന്തി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ ഫോൺ കോളിന് പിന്നിൽ ആരെന്ന് ഇന്നും അദ്ദേഹത്തിന് അറിയില്ല. സുധിയുടെ മരണവുമായി ബന്ധപ്പെട്ടൊരു യാദൃച്ഛികതയായി നസീറിന്റെ മനസ്സിൽ ആ ഫോൺ കോൾ എന്നും നിലനിൽക്കുമെന്നുറപ്പാണ്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.